വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പൻഷീർ താഴ്വര കീഴടക്കിയതിന് പിന്നാലെ താലിബാൻ അഫ്ഗാനിലെ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചു മുഹമ്മദ് ഹസൻ അഖുന്ദ് ആണ് സർക്കാർ മേധാവി താലിബാന്റെ സഹസ്ഥാപകൻ അബ്ദുൾ ഗനി ബരാദർ ഡെപ്യൂട്ടി മേധാവിയാകും താലിബാന്റെ ഡെപ്യൂട്ടി ലീഡറായ സിറാജുദ്ദീൻ ഹക്കാനിയാണ് ആഭ്യന്തരമന്ത്രി വിദേശ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി വന്നിരുന്ന ഷെയർ മുഹമ്മദ് അബ്ബാസ് ടനക്സായി വിദേശകാര്യ സഹമന്ത്രിയാകും താലിബാൻ സ്ഥാപകൻ മുല്ല ഉമറിന്റെ മകൻ മുല്ല യാക്കൂബ് ആയിരിക്കും അഫ്ഗാന്റെ പുതിയ പ്രതിരോധ മന്ത്രി താലിബാൻ വക്താവ് മുജാഹിദ് ആണ് പുതിയ സർക്കാരിലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും പ്രഖ്യാപിച്ചത് കുവൈറ്റിലെ ഗാർഹിക തൊഴിൽ കാര്യാലയത്തിൽ പരാതി നൽകാൻ എത്തുന്ന ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളുടെ സഹായത്തിനായി ഇനി മുതൽ ഇന്ത്യൻ എംബസി ജീവനക്കാരുടെ സഹായം ലഭ്യമാകും അറബി ഭാഷ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് മാനവശേഷി സമിതിയുടെ കീഴിൽ റുമേത്തിയയിൽ പ്രവർത്തിക്കുന്ന ഗാർഹിക തൊഴിലാളി കാര്യാലയത്തിലാണ് സേവനം ലഭ്യമാവുക രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയങ്ങളിലാണ് എംബസി ഉദ്യോഗസ്ഥരുടെ സേവനം ലഭിക്കുക ഗാർഹിക തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ഇന്ത്യക്കാർക്ക് ഏറെ ഗുണകരമാകുന്നതാവും എംബസിയുടെ ഈ തീരുമാനം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം യു എയിലെ മമ്മൂട്ടി ആരാധകർ ആഘോഷിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ദുബായിൽ രക്തദാന ക്യാമ്പ് നടത്തിയായിരുന്നു ഇന്ത്യയുടെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം പ്രവാസ ലോകം ആഘോഷിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാണ് തുടർച്ചയായി ഒൻപതാം തവണയാണ് മമ്മൂട്ടി ഫൻസ് യു എ ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് യു എ ആരോഗ്യ മന്ത്രാലയം ഷാർജ ബ്ലഡ് ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ദുബായ് കിസേസ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ക്യാമ്പിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ രക്തം നൽകി ഈ മഹാമാരി മഹാമാരിക്കാലത്ത് വളരെ ചിട്ടയോടെ നടന്ന ക്യാമ്പിൽ നൂറിൽ പരം യൂണിറ്റ് രക്തം ശേഖരിക്കാൻ കഴിഞ്ഞത് അഭിനന്ദനാഹമാണെന്ന് ഷാർജ ബ്ലഡ് ബാങ്ക് അധികൃതർ പറഞ്ഞു മമ്മൂക്കയുടെ പിറന്നാൾ ലോകമെമ്പാടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആഘോഷിക്കുന്നതെന്നും ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മമ്മൂട്ടി ഫാൻസ് യു എ സെക്രട്ടറി റബിൻ ആരിഫ് പറഞ്ഞു ഫാൻസ് അസോസിയേഷൻ എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് നന്മ ചെയ്യാൻ അതാണ് അദ്ദേഹത്തിന് കൂടുതൽ അപ്പോൾ നമ്മൾ എല്ലാ തവണയും ബർത്ത്ഡേ ഒരു വെൽഫെയർ ഡേ ആയിട്ടാണ് കൊണ്ടാടാറുള്ള അത് ഇത്തവണ അങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ ഈ ഒരു സമയം കോവിഡ് കാലമൊക്കെ ആയ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാർജ ബ്ലഡ് ബാങ്കിൽ നിന്ന് അവർ ഇങ്ങോട്ട് സമീപിച്ച് നമ്മുടെ ഇത്തവണയും അറേഞ്ച് ചെയ്യണം അവർക്ക് ബ്ലഡിന് വളരെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ പറഞ്ഞ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഉണ്ടാവും നമുക്ക് ഓൾമോസ്റ്റ് ആളുകളുടെ ബ്ലഡ് ഒരു സമയം കൊടുക്കാൻ അപ്പോൾ അപ്പോൾ ബർത്ത്ഡേ ഈ ബർത്ത്ഡേയിൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് രക്ഷാധികാരി ഗുലാൻ യു ചാപ്റ്റർ ഭാരവാഹികളായ ഹരീസ് റഹ്മാൻ ആമീൻ ഇക്ബാൽ മിൽഡോ റാഷിദ് ഫിറോസ് അനസ് ഇജാസ് ഫൈസൽ അലി ജോസഫിൻ ജിബി അഫ്സൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ടിജ ദുബായ് ദുബായിലെ ആസ്കോ ഗ്രൂപ്പ് ചെയർമാനും മലയാളിയുമായ അബ്ദുൾ ഹസീസ് ചോവഞ്ചേരിക്ക് യു എ സർക്കാരിന്റെ ഗോൾഡൻ വിസ ബിസിനസ് രംഗത്തെയും ജീവകാരുണ്യ മേഖലകളിലെയും മികവ് പരിഗണിച്ചാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ അസീസിനു ഗോൾഡൻ വിസ ലഭിച്ചത് ദുബായ് ജാഫിലയിലെ ജെ ഡിആർഎഫ് എ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അബ്ദുൾ അസീസ് പത്തു വർഷത്തെ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങി ദുബായ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് അബ്ദുൾ അസീസിന് വിസ കൈമാറിയത് യു എ ഇ എന്ന മഹത്തായ രാജ്യത്തുനിന്ന് ഇത്തരമൊരു ആദരവ് ലഭിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു വാണിജ്യ സംരംഭങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത് ഏതൊരു സംരംഭത്തെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇവിടുത്തെ സർക്കാരുകളുടേതെന്നും അബ്ദുൽ അസീസ് ചോഞ്ചേരി പറഞ്ഞു ഗൾഫിലും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും വിപുലമായ റീറ്റെയിൽ വ്യാപാര വിതരണ ശൃംഖലയുള്ള ബിസിനസ് ഗ്രൂപ്പായ ആസ്കോ ഗ്ലോബലിന്റെ സാരഥിയാണ് അബ്ദുൾ അസീസ് ഫിലിപ്പൈൻസിലെ വ്യവസായ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ആസ്കോ ഗ്ലോബൽ ഗ്രൂപ്പിനുണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ബിസിനസ് രംഗത്ത് സജീവമായി തുടർന്ന അബ്ദുൽ അസീസ് ജീവകാരുണ്യ രംഗങ്ങളിലും തന്റേതായ സംഭാവനകൾ നൽകുന്നു

ഞാൻ വിശ്വസിക്കുന്നു ഇതുകൊണ്ടൊന്ന് തന്നെ ഈ രാജ്യത്ത് വീണ്ടും വീണ്ടും ബിസിനസ് ചെയ്യണം വീണ്ടും വീണ്ടും ഈ ഇവിടുന്ന് ഇവിടെ പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്താൻ ഈ ഗവൺമെൻറ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റേത് എന്നെ സംശയോളം ഒരു പുതിയ ബിസിനസ് ഈ രാജ്യത്തേക്ക് വരുവാണെങ്കിൽ ഒരു പുതിയ ബിസിനസ്സുകാരൻ വരുന്നതാണെങ്കിൽ ഇവരെല്ലാം ഈ രാജ്യം വെൽക്കം ചെയ്യുന്ന ഒരു രീതി വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യയിലേക്ക് ബിസിനസ് സംരംഭങ്ങൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നും അസീസ് അറിയിച്ചു കേരളത്തിലെ റീറ്റെയിൽ ബിസിനസ് രംഗത്തേക്ക് മികച്ച നിക്ഷേപ പദ്ധതികളോടെയാണ് ആസ്കോ ചുവടുവെക്കുന്നത് കേരളത്തിൽ നൂറിൽപരം സൂപ്പർമാർക്കറ്റുകൾ ആരംഭിക്കാനാണ് പദ്ധതിയെന്നും ഇതു സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അബ്ദുൾ അസീസ് പറഞ്ഞു അബ്ദുൾ അസീസ് ചോവഞ്ചേരി നേതൃത്വം നൽകുന്ന ആസ്കോ ഗ്ലോബൽ ഗ്രൂപ്പിന് റീറ്റെയിൽ മാനുഫാക്ചറിംഗ് ഇമ്പോർട്ട് എക്സ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട് ന്യൂസ് ബ്യൂറോ ദുബായ് റിയാദിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി തുളസീധരൻ പത്മനാഭന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി ഹോത്തയിൽ കാർപ്പൻറായി ജോലി ചെയ്തു വരികയായിരുന്നു പത്മനാഭൻ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് തുളസീധരന്റെ സ്പോൺസർ സഹകരിക്കാത്തതിനെ തുടർന്ന് കേളി കലാ സാംസ്കാരിക വേദി ഹോത്ത യൂണിറ്റും കേളി അൽഖർ ചേരിയ ജീവകാരുണ്യ വിഭാഗവും ആണ് നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു യു എ ഇന്ന് ആയിരത്തിൽ താഴെ കേസുകൾ മാത്രമാണ് സ്ഥിരീകരിച്ചത് അതേസമയം ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ജമാലുദ്ദീൻ എങ്ങനെയാണ് ഗൾഫിലെ നിലവിലെ സാഹചര്യം പൗർണമി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും കോവിഡ് കേസുകൾ ഗണ്യമായ രീതിയിൽ കുറയുന്നു എന്ന ആശ്വാസകരമായ വസ്തുതയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഗണ്യമായ തോതിൽ തന്നെ കോവിഡ് കേസുകൾ കുറയുന്നു പ്രത്യേകിച്ച് യു എയിലും ഒമാനിലും സൌദി അക്കത്തിന്റെയും കോവിഡ് കേസുകൾ വലിയ രീതിയിലാണ് കുറയുന്നത് ഒമാനിൽ നിന്ന് അറുപത്തിയേഴ് പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് യു എയിലെ കണക്കുകൾ നോക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത്തി രണ്ട് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടു പേർ കൂടി യു എ മരിച്ചു യു എയിലാണെങ്കിൽ കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം പേർക്കും കോവിഡ് വാക്സിൻ നൽകാൻ അധികൃതർക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് വരുന്ന ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകുക എന്ന ദൌത്യമാണ് അധികൃതർ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് പൂർണ്ണമായ വിജയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് സൗദി അറേബ്യയിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് മാത്രമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് കുവൈത്തിൽ ഇതുവരെയായി നാല് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖത്തറിലാണെങ്കിൽ നൂറ്റി എഴുപത്തി രണ്ട് പേർക്കാണ് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് ഏതായാലും

മാതൃഭാഷ മാതൃഭാഷാ സംഗമത്തിന്റെ ഭാഗമായി മലയാളം ക്ലാസുകളിലെ പഠിതാക്കളായ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് കലാ കുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ ജനറൽ സെക്രട്ടറി സി കെ നൌഷാദ് മാതൃഭാഷാ സമിതി ജനറൽ കൺവീനർ വിനോദ് കെ ജോൺ എന്നിവർ അറിയിച്ചു കെ എം സി സി പാസ്പോർട്ട് സേവന കേന്ദ്രം ദുബായ് ടവറിൽ ആരംഭിച്ചു ദുബായ് ബെനിയാസ്ക്വയറിലെ ദുബായ് ടവറിൽ ഇന്ത്യൻ കൌൺസിലർ രാംകുമാർ പാസ്പോർട്ട് സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ദുബായ് കെ എം സി സി ആക്ടി പ്രസിഡന്റ് പ്രസിഡന്റ് ഹുസൈനാർ ഹാജി എടച്ചകൈ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കൌൺസിലർ അസീഷ് ദേബസി ബി പ്രതിനിധികളായ വിനയ് നമ്പ്യാർ അജിത് ദുബായ് കെ എം സി സി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ കെ എം സി സി നേതാക്കളായ പി പി എ ഇബ്രാഹിം ഹാജി യഹിയ തളങ്കര പി കെ അൻവർ നഹ നിസാമുദ്ദീൻ കൊല്ലം എന്നിവർ പ്രസംഗിച്ചു നിസാർ തളങ്കര പി കെ ഇസ്മായിൽ ഒ കെ ഇബ്രാഹിം ഇബ്രാഹിം മുറിച്ചാണ്ടി റെയ്സ് തലശ്ശേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു